കെഎസ്ആർടിസി ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് എംഎൽഎ ക്ഷമിക്കണം എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യദു നൽകിയ ഹർജി ഇന്ന് കോടതിയിൽ. ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. എ വി ജയശങ്കർ നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങൾ. ജയശങ്കർ, യദു നൽകിയ ഹർജിയാണ് ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. എന്താണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം? അപ്പോൾ കേസിന്റെ ഗതി എന്താണിപ്പോൾ? അതായത്, ഈ ട്രിപ്പ് മുടക്കിയുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഇന്ന് 11 മണിയോടുകൂടി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ ഹർജി പരിഗണിക്കും. സമാനമായ വിഷയത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് മേയർക്കെതിരെയും സച്ചിൻ ദേവിനെതിരെയും കേസെടുത്തിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഈ ഒരു കേസ്. എന്തായാലും പോലീസ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹർജിയെ, സ്വകാര്യ ഹർജിയെ എതിർക്കാനാണ് സാധ്യത. ഒപ്പം തന്നെ ഈ സംഭവം ഉണ്ടായ ദിവസം, വിവാദമുണ്ടായ ദിവസം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യ 1 മണിക്കൂറിലധികം ഫോൺ ഉപയോഗിച്ചുവെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കണ്ടെത്തിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് ഇന്ന് യദുവിനെതിരെ കെഎസ്ആർടിസിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. തുടർച്ചയായ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടായിരിക്കും റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യദുവിനെതിരെ കെഎസ്ആർടിസിയുടെ ഭാഗത്തുനിന്നും നടപടിക്ക് സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങളും പുരോഗമിക്കുന്നുണ്ട് നിലവിൽ. വിജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.